വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ഇന്ന് രണ്ടാം ദിനമാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. മരണസംഖ്യ 150 കടന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ്. സംസ്ഥാനമൊന്നാകെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒത്തുചേർന്ന് ഒരുമയോടെയുള്ള ഒരു രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവുമാണ് ഇപ്പോൾ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അവസരത്തിലും ചില വിഷജന്തുക്കൾ അവരുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാത്തതാണ് ഈ ദുരന്തത്തിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് പശ്ചിമഘട്ട മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടം പ്രത്യേകതരം പ്രകൃതി സ്നേഹികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ സംഭാവന ചെയ്യരുതെന്നും ആ ഫണ്ട് മുഴുവൻ വകമാറ്റി ചെലവഴിക്കുകയാണ് സർക്കാരെന്നും പറഞ്ഞുള്ള പ്രചരണവും ഒരു ഭാഗത്ത് കൊഴുക്കുന്നുണ്ട്. ഈ 2 പ്രചരണങ്ങൾ നടത്തുന്നവർക്കും മറുപടിയുമായി കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ KJ ജേക്കബ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. KJ ജേക്കബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ 2 പ്രചരണം നടത്തുന്നവർക്കും മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഇതിപ്പോൾ എഴുതാൻ കാരണം അപകടമുഖത്ത് മലയാളി ഒരൊറ്റ മനുഷ്യനായി എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാൻ സഹിക്കാൻ പറ്റാത്ത കുറെ വിഷപ്പാമ്പുകൾ മലവെള്ളത്തിനൊപ്പം ഒഴുകി വന്നിട്ടുണ്ട്. അവരിൽ പലരും വിചാരിക്കുന്നത് നോഹയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കവും 100 വർഷം മുൻപുണ്ടായ 99 വെള്ളപ്പൊക്കവും 2018 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കവും ദുബായ് നഗരത്തെ മുക്കിയ ഈ വർഷത്തെ വെള്ളപ്പൊക്കവും ഇപ്പോഴത്തെ അതിദ്രുത മഴയുമൊക്കെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയാൽ ഒഴിവാക്കാമായിരുന്നു എന്നാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണമെടുത്താണ് സർക്കാർ വണ്ടിക്ക് ഡീസൽ അടിക്കുന്നതെന്നാണ്. ഇക്കൂട്ടരോട് ലോകം ഗ്ലോബൽ വാർമിംഗ് കഴിഞ്ഞ് ഗ്ലോബൽ ബോയിലിങ്ങിനെ പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങിയെന്നും അതിന് പ്രധാന കാരണം കാർബൺ എമിഷൻ ആണെന്നും 2 നൂറ്റാണ്ട് മുൻപ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ സാന്നിധ്യം 278 PPM ആയിരുന്നത് ഇപ്പോൾ 400 കടന്നു എന്നും അതിന് കാരണം പ്രധാനമായും എണ്ണ കത്തിക്കൽ അടക്കം ഊർജോത്പാദനമാണെന്നും അതിന് പരിഹാരം അന്വേഷിക്കാതെ സഹ്യപർവ്വതത്തിന് പടിഞ്ഞാറേ ചെരുവിൽ കിടക്കുന്ന കുറച്ചു മനുഷ്യരെ ചീത്ത വിളിക്കുന്നത് നീതിയല്ലെന്നും CMDRFലെ പണത്തിന് അണാപ്പൈ കണക്കുണ്ടെന്നും അതിലും നിന്നു 1 രൂപ അടിച്ചു മാറ്റിയാൽ നിയമം പിടികൂടുമെന്നും ആരു പറഞ്ഞു മനസ്സിലാക്കാനാണ്. അങ്ങേറ്റം ദുർബലമായ പരിസ്ഥിതിയെക്കുറിച്ച് നമ്മളും ആകുലപ്പെടണമെന്നും നമുക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണമെന്നും അതിനുള്ള ചർച്ചകൾ നടക്കണമെന്നും സർക്കാർ സുതാര്യമായിരിക്കണമെന്നും സർക്കാരിനെ നയിക്കുന്നവർ വ്യക്തിപരമായി ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്നുമൊക്കെയുള്ള വിഷയങ്ങൾ ചൂരൽമലയിലും മുണ്ടക്കൈയിലുമുള്ള അവസാനത്തെ ആളുടെയും കണക്ക് കിട്ടിയിട്ടാവാമെന്ന് അവരോട് പറഞ്ഞിട്ടെന്താക്കാനാണ്. സൈന്യം കേരളത്തെ സഹായിക്കുന്നത് കാണുമ്പോൾ ഉറഞ്ഞുതുള്ളുന്ന പാവങ്ങളോട് സഹതപിക്കുക എന്നല്ലാതെ എന്തു ചെയ്യാനാണ്? അതുകൊണ്ട് വെള്ളത്തിനൊപ്പം ഇറങ്ങി വന്ന പാമ്പിൻ കൂട്ടങ്ങൾ സീൽക്കാരമിടുന്നത് കേട്ട് ആനന്ദിക്കുന്ന, അവർക്ക് നിരന്തരം കൈയടിക്കുന്ന, അവരുടെ അസംബന്ധങ്ങൾ കേട്ട് ഓർഗാസം അനുഭവിക്കുന്ന മനുഷ്യരിൽ താഴെയുള്ളവർക്ക് വേണ്ടിയാണെന്ന ഉറച്ച ബോധ്യത്തോടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ നാടിനോടും അതിൻ്റെ രാഷ്ട്രീയത്തോടുമുള്ള അവരുടെ പകയ്ക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അവരുടെ കാര്യങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ, നമുക്ക് വേറെ പണിയുണ്ടല്ലോ. KJ ജേക്കബ്. ഇങ്ങനെ അവസാനിക്കുന്നു KJ ജേക്കബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പോൾ ഏറ്റവും ശക്തമായി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ പ്രചരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും 1 രൂപ സംഭാവന ചെയ്യരുത് എന്നും അതിലെ പണം മുഴുവൻ സർക്കാർ ജീവനക്കാരുടെക്ക് ശമ്പളം കൊടുക്കുവാനും മറ്റും വകമാറ്റി ചെലവഴിക്കുകയാണ് എന്ന നിലയിലുള്ള പ്രചരണം ശക്തമാകാൻ തുടങ്ങിയിട്ട് 2 ദിവസം തന്നെയായി. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബാക്കി ജനപ്രതിനിധികളും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചത് മുതൽ ഈ പ്രചരണവും ശക്തി പ്രാപിക്കുകയാണ്. ഈ പ്രചരണത്തിൽ വീണു പോകുന്ന സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ വകുപ്പിലെ സെക്രട്ടറിയാണ്.
ഈ ധനകാര്യ വകുപ്പിലെ സെക്രട്ടറിക്ക് തോന്നുംപടി ഇതിലെ ഫണ്ട് ചിലവഴിക്കാനാകില്ല. അതിന് റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവ് ആവശ്യമുണ്ട്. അതായത് രണ്ട് വകുപ്പുകൾ ഏകോപിപ്പിച്ച് രണ്ട് വകുപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു രീതിയിലും ഈ ഫണ്ട് വലിയ സുതാര്യമായി മാറുന്നത്, ഈ ഫണ്ടിലേക്ക് വരുന്ന തുകയുടെയും ചിലവഴിക്കുന്ന തുകയുടെയും കൃത്യമായ കണക്കുകൾ donation.cmdrf.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഏതൊരു വ്യക്തിക്കും ലഭ്യമാണ്. ഇത്രയധികം സുതാര്യതയുള്ള ഒരു ഫണ്ടായിരുന്നിട്ടും, ഇത്ര വലിയൊരു ദുരന്തം നമ്മൾ നേരിടുന്ന അവസരമായിരുന്നിട്ടും, ഇത്തരം വിഷപ്രചരണങ്ങൾ നടത്തുന്ന വിഷലിപ്തമായ മനസ്സുകൾക്ക് ഉടമകൾ നമ്മുടെ നാട്ടിലും ജീവിക്കുന്നു എന്നത് നമുക്ക് ഒരല്പം ഭയം പകരുന്ന വസ്തുത തന്നെയാണ്. കാരണം കേരളം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെൻറ്റിൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അതിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ അവസരത്തിലാണ് കേരളം നടത്തുന്ന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കാൻ ഒരു കൂട്ടം മലയാളികളെന്ന് സ്വയം വിളിക്കുന്നവർ ഇത്തരം വിഷപ്രചരണങ്ങളുമായി രംഗത്ത് വരുന്നത്. ഇത്തരം പ്രചരണങ്ങളെയും ഇത്തരം ദുരന്തങ്ങളെയും നമ്മൾ ഒരുപോലെ ചെറുത്തു തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.